അറേബ്യൻ മണലാരണ്യത്തിലെ സമൂഹം പർവ്വതത്തിനെ അറബികൾ വിളിച്ചിരുന്ന പേര് ഹിന്ദ് എന്നാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായ പ്രഥമ ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ രണ്ട് മക്കളുടെ പേരും ഹിന്ദ് ഹിന്ദ് എന്നാണ്. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കം പിടിച്ചെടുത്തത് അബൂ സുഫിയാന്റെ കൈകളിൽ നിന്നല്ലേ? അബൂ സുഫിയാൻ മക്കയുടെ രാജാവാണെങ്കിൽ അബൂ സുഫിയാന്റെ ഭാര്യ മക്കയുടെ റാണിയായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നെങ്കിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുടെ പേരെന്താണ്? ഹിന്ദ് 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 റളിയല്ലാഹു തആല അൻഹ. അതേ ഉഹദ് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ കരളെടുത്ത് ചവച്ചു തുപ്പിയ ഒരു മഹിതയെ ഓർമ്മയുണ്ടോ? അവരാണ് പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉത്തുബത്തിന്റെ മകൾ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ. ഹിന്ദ് എന്ന പദം എവിടുത്തെ? ഇസ്ലാം മുസ്ലിം പദാഭിവ. ഇതൊക്കെ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇതിപ്പോ വല്ലന്മാർക്ക് നമ്മൾ എഴുതി കൊടുക്കാൻ പറ്റുമോ? സുഹിപ്പിക്കാം. നമ്മളെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ സുഹിക്കാം. ഇപ്പൊ സൗകര്യം ചെയ്തു തരാം. ഓടിവാ ഓടിവാ ഓടിവാ. അപ്പൊ എല്ലാരെയും ഓടിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാരൊക്കെ ഓടിച്ചു? ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം ഓടിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കെന്താ? വഖാല അല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിനാ. ഏയ് പ്രവാചകന്മാരെ, നിങ്ങളെ സ്വന്തം മണ്ണിൽ നിന്ന് പൗരത്വത്തിന്റെ പേരിൽ ഞങ്ങൾ പുറത്താക്കും. ഇല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്, ഔല തഊദുന്ന ഫീ മില്ലതിനാ. ഇന്ന് നമ്മുടെ കേന്ദ്രം പറയുന്നത് പോലെ ഗർവാപ്പസി ഗർവാപ്പസി, ഞങ്ങളുടെ പൂർവികരുടെ മതത്തിലേക്ക് മടങ്ങി വന്നോ, എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ പൗരത്വം നൽകാം. ഇത് നമ്മുടെ കേന്ദ്രമന്ത്രി പറയുന്നതിന് 5000 വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ സത്യത്തെ ലോകത്തേക്ക് പഠിപ്പിക്കാൻ വന്നപ്പോ അവരുടെ പ്രതിയോഗികളും പറഞ്ഞത് ഇതേ വാക്ക് തന്നെ. ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔല തഊദുന്ന ഫീ മില്ലതിനാ. ഇവിടെ ഞങ്ങൾ മാറ്റും. ഒന്നുകിൽ ഇങ്ങോട്ട് മടങ്ങി വാ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടിച്ചുവിടുന്നു. പൗരത്വത്തിന്റെ പേരും പറഞ്ഞ് ഓടിച്ചുവിടുന്നു. അടുത്ത പ്രവാചകനെ വിളിച്ചു. قال الملأ الذين استكبروا من قومه لنخرجنكم يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا. ഒരു വിഭാഗം അഹങ്കാരികളും ഒരു വിഭാഗം ഫാസിസ്റ്റുകളും ഒരു വിഭാഗം നാസിസ്റ്റുകളും ഒരു വിഭാഗം തമ്മാടികളും അധികാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ആൾബലത്തിൻ്റെയും പേരിൽ ബഹുമാനപ്പെട്ട ഷുഐബ് നബിയെ നോക്കിയിട്ട് പറയുകയാണ്, യാ ഷുഐബ് ഷുഐബേ വല്ലദീന ആമനൂ മഅകാ, നിന്നെയും നിന്നോടൊപ്പമുള്ള മുസ്ലിമീങ്ങളെയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിന്റെ നാട്ടിൽ നിന്ന് ഈ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ പൗരത്വമില്ലാത്തതിന്റെ പേരിൽ പുറത്താക്കുക തന്നെ ചെയ്യും. ഇല്ല എങ്കിൽ ഔല തഊദുന്ന ഫീ മില്ലതിനാ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവികരുടെ മതത്തിലേക്ക് മടങ്ങി വരണമേ. അവരും പറഞ്ഞത് തന്നെയാണ്. ലൂത്ത് നബി നിന്റെ ഈ പണി നീ നിർത്തിയില്ല എങ്കിൽ നിന്റെ പൗരത്വം എടുത്തു കളഞ്ഞിട്ട് ഈ നാട്ടിൽ നിന്ന് നിന്നെ ഞങ്ങൾ പുറത്താക്കും. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും പറഞ്ഞ വാക്ക് തന്നെയാണ്. തീർന്നില്ല, എല്ലാ പ്രവാചകന്മാരെയും പറയാൻ സമയമില്ല. നബിയുനാ ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി.
അമ്മയായോ? ആ ഒന്നര മണിക്കൂറോളം ആയി, അപ്പൊ നിർത്താന്ന അർത്ഥം അല്ലേ? ബാക്കി ആളെ പറയാന്നാ പ്രശ്നം. കൈ കൊണ്ടെല്ലാരും കാണിക്കും, പോലീസ് വരുമ്പോ കൈ കാണിക്കാൻ ആരും കാണൂല. അന്നമാഫി മുഷ്കിൽ, എനിക്ക് ഇല്ല ചൂടൊന്നും കൂടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോ വിചാരിക്കാം, ഇപ്പൊ ഇപ്പൊ എല്ലാരും വിചാരിക്കാൻ, ഓ ഇത് ഇങ്ങനെയൊക്കെയാ സംഭവം ഇല്ലേ, എന്നാ പിന്നെ നമ്മുടെ കാര്യമൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. നബീന റസൂലുള്ളാഹി, നമ്മുടെ ഹബീബ് നബീന ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു തആല നബിതങ്ങളെ, നബിതങ്ങളുടെ കൊച്ചാപ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ മൂത്താപ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെയാണ് നബിതങ്ങളുടെ വഫാത്ത്, വാപ്പയുടെ വഫാത്തിന് ശേഷം സംരക്ഷിച്ചത്. അങ്ങനെ സംരക്ഷിച്ചിട്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് മക്കാ മുശ്രിക്കുകൾ രഹസ്യമായിട്ടൊരു തീരുമാനമെടുത്തു. രഹസ്യമായിട്ട് പാതിരാത്രി തീരുമാനമെടുക്കാണ്. അങ്ങനെയാണല്ലോ പാതിരാത്രി പെട്ടെന്ന് തീരുമാനമെടുത്ത് ഒപ്പിട്ട് മേടിച്ച് കബൂലാക്കിച്ചത്. ഇതെല്ലാം പോലെ തന്നെ സംഭവിച്ചത്. തീരുമാനമെടുത്തിട്ട് എന്താ പറഞ്ഞതറിയോ? നബിയെ ഇവിടുന്ന് ഓടിക്കണം, അയാൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കരുത്, അടിച്ചു വിടണം എന്ന് പറഞ്ഞു. എന്നാലും സ്വന്തം കൊച്ചാപ്പല്ലേ, എങ്ങനെ സഹിക്കുക? എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനല്ലേ പഠിച്ചവനെ, എങ്ങനെയാണ് അവനെ ഓടിക്കുക? ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, മോനെ നീ അറിഞ്ഞോ സംഭവം? അറിഞ്ഞു, അതാണ് രസം. കൊച്ചാപ്പ പറയാൻ വന്ന് അറിഞ്ഞോന്ന് സംഭവം, കൊച്ചാപ്പ വന്ന് പറയുന്നതിന് മുമ്പേ അല്ലാഹ് അറിയിച്ചിട്ടുണ്ട് സംഭവം. അറിഞ്ഞു, എന്താ ഇവിടെ ഓടിക്കാൻ പോവാണ്? വൈദ്യം കുറുബിക്കല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക. ഇവിടെ ഒരു പോയിന്റ് മനസ്സിലാക്കണം. നമ്മുടെ ഈ ഗവൺമെന്റ് നമ്മളോട് എടുത്തിരിക്കുന്ന മൂന്ന് നിലപാടാണ്. ഒന്ന്, രാജ്യത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കണം, ഇല്ലെങ്കിൽ കോൺസ്റ്റന്റേഷൻ ജയിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പാർപ്പിക്കണം, ഇല്ലെങ്കിൽ തട്ടിക്കളയണം. ഈ മൂന്ന് കാര്യങ്ങളാണ്. ഈ മൂന്നെണ്ണം എടുത്ത നിലപാട് നബിതങ്ങളുടെ മേലാണ്. ഈ മൂന്ന് നിലപാടും എടുത്തത് നബിതങ്ങൾക്കാണ്. മറ്റവരോടൊക്കെ പുറത്തു വയ്ക്കോ അല്ലെങ്കിൽ തിരിച്ചു വന്നോന്ന് പറഞ്ഞു. ഇത് പുറത്തു വിടാൻ പറ്റിയില്ലെങ്കിൽ, ഓടിച്ചു വിടാൻ പറ്റിയില്ലെങ്കിൽ ജയിലിനകത്ത് ഇട്ട് ഇവരെ ഇടങ്ങേറാക്കണം എന്ന് തീരുമാനിച്ചു ആരെ? നബീന റസൂലുള്ളാഹി തങ്ങളെ. വൈദ്യം കുറുബിക്കല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീ. അല്ലാഹു തആല പറഞ്ഞ വാക്ക് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് ഇറക്കുകയാ, ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ മേലേക്ക് ഈ ആയത്ത് ഇറക്കുകയാണ്. വൈദ്യം കുറുബിക്കല്ലദീന കഫറൂ, അല്ലയോ ഹബീബേ, അല്ലയോ പ്രവാചകരെ, ഇസ്ലാമിൻ്റെ വിരോധികൾ ഇതാ ഗൂഢതന്ത്രം മെനയുകയാണ്, അവരെ രഹസ്യ അജണ്ട ഉണ്ടാക്കുകയാണ്. എന്തിനാണെന്നറിയുമോ പ്രവാചകരെ? അങ്ങയെ തടവിൽ പാർപ്പിക്കലാണ് അവരുടെ ലക്ഷ്യം. അല്ലെങ്കിൽ അങ്ങയെ കൊന്നു കളയാനാണ് അവരുടെ ലക്ഷ്യം. ഇല്ലെങ്കിൽ പിറന്ന മണ്ണിൽ നിന്ന് അങ്ങയെ പുറത്താക്കാനാണ് അവരുടെ ലക്ഷ്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇദാ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ അറിയിച്ചു കൊടുക്കുകയാണ്. മൂത്താപ്പ കടന്നു വരികയാണ്, അബൂ താലിബ് കടന്നു വരികയാ. മകനെ, ഞങ്ങളുടെ സമുദായം നിനക്കെതിരെ നിലപാടെടുത്തിരിക്കുകയാണ്, ഗൂഢതന്ത്രം മെനഞ്ഞിരിക്കുകയാണ് മകനെ. അത് നീ അറിഞ്ഞോ മകനെ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ അറിഞ്ഞു ഉപ്പാ. അത് ഞാൻ അറിഞ്ഞു ഉപ്പാ. ഉടനെ അബൂ താലിബ് ചോദിക്കുകയാണ്, ആരാണ് മകനെ നിനക്കറിയിച്ചത്? ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുക,
പറയുകയാണ്, അഖ്ബറനി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ അറിയിച്ചിരിക്കുകയാണ് ഉപ്പാ. ഉടനെ അല്ലാഹുവിൻ്റെ റസൂലിനോട് ആ അബൂ താലിബ് പറയുകയാണ്, എങ്കിൽ മകനേ അതിനുള്ള പരിഹാര മാർഗം നിന്റെ റബ്ബിനോട് നീ ചോദിച്ചു വാങ്ങണേ. എൻ്റെ റബ്ബ് അതിനുള്ള പരിഹാരം എനിക്ക് കാണിച്ചു തരും ഉപ്പാ, അതുകൊണ്ട് ഞാൻ ഭയം നോടുകയില്ല. അല്ലാഹുവാണ് അതിന് എന്നോട് കൽപ്പിച്ചതെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഞാൻ സന്നദ്ധനാണ്. വയം കുറോൻ, അവർ ഗൂഢതന്ത്രം മെനയുമ്പോൾ വയം കുറുല്ലേ, ശത്രുക്കളെ അല്ലാഹു നിങ്ങൾക്കെതിരെയും ഗൂഢതന്ത്രം മെനയുകയാണ്. വല്ലാഹു ഖൈറുൽ മാകിരീൻ, ഏറ്റവും വലിയ ഗൂഢതന്ത്രം മെനയുന്നവൻ, ഏറ്റവും വലിയ തന്ത്രജ്ഞാനി അല്ലാഹുവാണെന്ന കാര്യം മറക്കണ്ട. അവനാണ് പിറന്ന മണ്ണിൽ ജീവിക്കണോ അതല്ല അവിടെ നിന്ന് ആട്ടിയോടിക്കണോ എന്ന് തീരുമാനിക്കേണ്ടവൻ ആ പടച്ചവൻ തന്നെയാണ്. അതുകൊണ്ട് ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇദാ അറിയിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വരികയാണ്. ആദ്യമായി ജിബ്രീൽ ഗാറു ഹിറായിൽ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഭയവിഹ്വലനായി ഖദീജ ബീവിയുടെ മുറിയിലേക്ക് ഓടി വരികയാണ്. ദസിറൂനി സമ്മിലൂനി യാ ഖദീജ, അല്ലാഹുവിന്റെ റസൂൽ വളരെ വിഷമത്തോടെയാണ്, ടെൻഷൻ അടിച്ചാണ് വന്നതെന്ന് മനസ്സിലാക്കിയ ഖദീജ റളിയല്ലാഹു തആല അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ അവിടെ വിശ്രമിക്കാൻ അനുവദിക്കുകയാണ്. വിശ്രമമെല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് കാര്യങ്ങൾ അന്വേഷിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി പറയുകയാണ്, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു മുവഹ്ഹിദായ പണ്ഡിതനുണ്ട്, ആ പണ്ഡിതനോട് നമുക്ക് പോയൊന്ന് അന്വേഷിക്കാം, എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് ചോദിക്കാം. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെയും കൂട്ടിയിട്ട് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന പണ്ഡിതന്റെ അരികിലേക്ക് പോവുകയാണ്. ആ പണ്ഡിതൻ നബി തങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഏ മുഹമ്മദേ, നിന്റെ നാട്ടുകാർ പിറന്ന മണ്ണിൽ നിന്ന് നിന്നെ പുറത്താക്കും, പറഞ്ഞ ഒറ്റ വാക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടു പോയി. എന്റെ നാട്ടുകാരോ? അതെ, എന്റെ നാട്ടുകാർ, നിന്റെ നാട്ടുകാർ, നിന്റെ കൂടെ കിടക്കുന്നവർ, നിന്നെ സഹകരിക്കുന്നവർ, നിന്നെ സഹായിക്കുന്നവർ, നിന്റെ അയൽവക്കക്കാർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതത്തോടെ ചോദിക്കുകയുണ്ടായി, അവ മുഖരിജിയഹും, അവരെന്നെ പുറത്താക്കോ, അവരെന്നെ പുറത്താക്കോ. അതല്ലേ നമുക്ക് അത്ഭുതം? അവിടെ നമ്മുടെ കൂടെയുള്ള ഹിന്ദുക്കളോ, നമ്മുടെ കൂടെ താമസിക്കുന്ന ക്രിസ്ത്യാനികളോ, നമ്മളോടൊപ്പം സഹകരിക്കുന്നവരോ, നമ്മുടെ കൂട്ടത്തിൽ വരുന്നവരോ, നമ്മളോടൊപ്പം ഒരുമിച്ച് പാത്രത്തിൽ കഴിക്കുന്നവരോ, നമ്മളുടെ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, അവരുടെ പൈസ നമ്മൾ വാങ്ങുന്നു, നമ്മൾ അവരുടെ വണ്ടി വിളിക്കുന്നു, അവരുടെ വണ്ടി നമ്മൾ വിളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര സഹകരിക്കുന്ന അവര് നമ്മളെ പുറത്താക്കുന്നു, നമുക്കും ഈ അത്ഭുതമല്ലേ? നമുക്ക് ഈ അത്ഭുതമല്ലേ? പല ഹിന്ദുക്കളും പല സഹോദരങ്ങള് തമാശ രൂപേണ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പോവല്ലേ, പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വസ്തു എനിക്ക് എഴുതി തന്നിട്ട് പോണേന്ന്. പലരും തമാശ രൂപത്തിലാണോ അല്ലയോ എന്തോ ആയാലും ആകാം, അവന്റെ വസ്തു വിലവേശിക്കൊണ്ടിരിക്കുക നമ്മള്. അപ്പൊ എന്നിട്ട് അവൻ പറയാണ്, ഇവരെ നിന്റെ വസ്തുവും കൂടെ എനിക്ക് എഴുതി തന്നിട്ട് നീ പോകാവൂ, അല്ലാതെ പോകരുതെന്ന്. അല്ലാഹുവിന്റെ റസൂലിനോടും ഇതേ അവസ്ഥ തന്നെയാണ്. ആ സ്വന്തം നാട്ടുകാർ പിറന്ന മണ്ണിൽ നിന്ന് നിന്നെ പുറത്താക്കും എന്ന് ആ പണ്ഡിതൻ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അതായിരുന്നു വിഷം, അവ മുഖരിജിയഹും, അവരെന്നെ പുറത്താക്കുവോ? അതെ, അവർ പുറത്താക്കും. ഇത് പരീക്ഷണം നമുക്ക് മാത്രമല്ല, ഈ പരീക്ഷണം ആർക്ക്? പ്രവാചകന്മാർക്ക് വന്നു, നമ്മുടെ ഹബീബിന് വന്നു, നമ്മുടെ ഹബീബിന് വന്നു. നമ്മുടെ ഹബീബിന് ഏറ്റ അതേ പ്രതികരണമാണ് ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ താമസിക്കുന്ന മുസ്ലിം സമുദായത്തിന് അല്ലാഹു തആല നൽകിയത്.